നമസ്കാരം എല്ലാവർക്കും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. അപ്പം ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിരിക്കും നമ്മൾ പറയുന്നത്. റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മൂന്ന് ബേസിക് ഗേറ്റുകളുണ്ട്, ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും നോട്ട് ഗേറ്റും. നമുക്ക് ഈ പറയുന്ന ബേസിക് ഗേറ്റുകൾ നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് റിയലൈസേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. നമുക്ക് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ദ ത്രീ ബേസിക് ലോജിക് ഗേറ്റ്സ് ആൻഡ് ഓർ ആൻഡ് നോട്ട് ക്യാൻ ബി പെർഫോംഡ് ബൈ നാൻഡ് ഗേറ്റ്സ്. അപ്പം ഞാൻ ആദ്യം പറയുന്നത് നാൻഡ് ഗേറ്റ് ആണ്, അതുകൊണ്ടാണ് നാൻഡ് ഗേറ്റ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ തിരിച്ച് നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഇതേ മൂന്ന് ഗേറ്റുകളെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് നോൺ ആസ് റിയലൈസേഷൻ ഓഫ് ബേസിക് ഗേറ്റ്സ്, ബേസിക് ഓപ്പറേഷൻസ് യൂസിങ് നാൻഡ് ഗേറ്റ്സ്. ക്ലിയർ ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ നാൻഡ് ഗേറ്റിനെ അല്ല നോർ ഗേറ്റിനെയോ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും യൂസ് ചെയ്തുകൊണ്ട്, അത് ആ ഗേറ്റുകൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും നോട്ട് ഗേറ്റും, അതായത് ബേസിക് ഗേറ്റുകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ റിയലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിയലൈസേഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫിഗറിൽ തന്നെ മൂന്നെണ്ണവും നമുക്ക് ക്ലിയർ ആണ്. ഒന്നാമത്തെ നോട്ട് ഓപ്പറേഷൻ ഉണ്ട്. നോട്ട് ഓപ്പറേഷൻ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ ഇവിടെ നോക്കിയാൽ നമ്മളിവിടെ ഒരു ഇൻപുട്ട് വണ്ണ് കൊടുക്കുവാന്നിരിക്കട്ടെ. ഇൻപുട്ട് വണ്ണ് കൊടുക്കുവാണെങ്കിൽ ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ, ഒറ്റ ഇൻപുട്ട് വണ്ണ്. അത് ഒരു ആൻഡ് ഗേറ്റിലൂടെ കയറിയാൽ ആ ഇൻപുട്ട് വണ്ണ് തന്നെയായിരിക്കും. ഒരു ഇൻപുട്ട് വണ്ണ് ആണ്, ആൻഡ് ഗേറ്റ് ആണ്, നമുക്ക് അതിൻ്റെ ഇൻപുട്ട് വണ്ണ് തന്നെ കിട്ടും. അതിനുശേഷം അതിനെ നമ്മൾ ബബിൾ ചെയ്തിട്ടുണ്ട്, ദാറ്റ് മീൻസ് അതിന് ആൻഡ് ഗേറ്റ് ആയി, ഔട്ട്പുട്ട് വിൽ ബി സീറോ. നമ്മൾ നോട്ട് ഗേറ്റ് പോലെ തന്നെ ഇൻപുട്ട് വണ്ണ് കൊടുത്താൽ ഔട്ട്പുട്ട് സീറോ കിട്ടും. തിരിച്ച് ഇൻപുട്ട് നിങ്ങൾ സീറോ ആണ്, എയുടെ അവിടെ നിങ്ങൾ ഇൻപുട്ട് സീറോ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ആൻഡ് ഗേറ്റിലൂടെ കയറിയാൽ ഔട്ട്പുട്ട് സീറോ തന്നെയായിരിക്കും. ഒരു നോട്ടും കൂടെ കൊടുത്താൽ ഔട്ട്പുട്ട് വണ്ണ് ആവും. ദാറ്റ് മീൻസ് സീറോ കൊടുത്തപ്പോൾ നമുക്ക് വണ്ണ് കിട്ടി. ഏതാണ്? നോട്ട് ഗേറ്റ് പോലെ തന്നെ അത് ആക്ട് ചെയ്തു. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ട്രൂത്ത് ടേബിളൊന്നും എഴുതി കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ നോക്കാം, നമ്മുടെ ആൻഡ് ഓപ്പറേഷൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ റൈറ്റ് ഹാൻഡിൽ കിടക്കുന്ന ഈ ഒരു ട്രൂത്ത് ടേബിൾ ആണ് എടുക്കുന്നത്. നമ്മൾ മുമ്പ് പറയാറുള്ള പോലെ നമുക്ക് ആദ്യമേ ആ പോസിബിൾ കോമ്പിനേഷൻസ് എല്ലാം എഴുതി വെക്കാം. ഞാൻ ഇവിടെയും ഇൻപുട്ടുകൾ രണ്ടെണ്ണമാണ് എടുക്കുന്നത്, എ ബി രണ്ട് ഇൻപുട്ടുകളാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോസിബിൾ കോമ്പിനേഷൻസ് നമുക്കറിയാം. ഇപ്പം നമ്മൾ ഒത്തിരി എഴുതി നമ്മൾ പഠിച്ചതാണ്, സീറോ 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 വൺ ദെൻ വൺ സീറോ ആൻഡ് ഫൈനലി വൺ വൺ. ഇതാണ് നമ്മുടെ ഇൻപുട്ടുകൾ. നമുക്കിനി നോക്കാം ഇൻപുട്ടുകൾ ഇവിടെ കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു. എയും ബിയും സീറോ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങളിവിടെ ഓർക്കുക, എയുടെ അവിടെയും സീറോ കൊടുക്കുന്നു, ബിയുടെ അവിടെയും സീറോ കൊടുക്കുന്നു. രണ്ടും സീറോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എയുടെ അവിടെയും സീറോ കൊടുത്തു, ബിയുടെ അവിടെയും സീറോ കൊടുത്തു. ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ആൻഡ് ഗേറ്റ് ഇവിടെ സീറോ സീറോ ആണ് വരുന്നതെങ്കിൽ ആൻഡ് ഗേറ്റ് സീറോ തന്നെയായിരിക്കും. അത് ബബിൾ ചെയ്തു, അതായത് നാൻഡ് ഗേറ്റ് വന്നു, ഔട്ട്പുട്ട് നമുക്കിവിടെ വണ്ണ് വന്നു. ആ വണ്ണിനെ നമ്മൾ എടുത്തിട്ട് ആൻഡ് ഗേറ്റിൽ കയറ്റി വീണ്ടും നമുക്ക് വണ്ണ് തന്നെ കിട്ടുന്നു. അതിനുശേഷം നമ്മളൊരു നോട്ട് ഗേറ്റ് കൊടുത്തു, അതായത് നാൻഡ് ഗേറ്റിൽ കിട്ടിയാൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് സീറോ എന്നായിരിക്കും കിട്ടുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് വണ്ണിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടുന്നത് സീറോ എന്നായിരിക്കും കിട്ടുന്നത്. ഇനി രണ്ടാമത് നമുക്ക് നോക്കിയാൽ ഏതായിരുന്നു? രണ്ടാമത്തത് എ സീറോയും ബി വണ്ണും കൊടുക്കുന്നു. ഓർത്തെ എയുടെ ഇവിടെ സീറോ കൊടുക്കുന്നു, ബിയുടെ ഇവിടെ വണ്ണ് കൊടുക്കുന്നു. അപ്പോൾ ഓർക്കുക, എ സീറോ ബി വണ്ണാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഗേറ്റിൽ കയറുമ്പം എ സീറോ ആയതുകൊണ്ട് ഔട്ട്പുട്ട് സീറോ വരും. അതിനെ നോട്ട് ചെയ്യുമ്പം ഔട്ട്പുട്ട് വണ്ണ് വരും. അത് ആൻഡ് ഗേറ്റിൽ കയറുമ്പം വീണ്ടും ഔട്ട്പുട്ട് വണ്ണ് തന്നെ വരും. വീണ്ടും ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് സീറോ വരും. സോ നമുക്കിവിടെ കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് സീറോ ആയിരിക്കും നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് എ വണ്ണും ബി സീറോയും കൊടുത്തു. എയുടെ അവിടെ വണ്ണും ബിയുടെ അവിടെ സീറോയും കൊടുത്തു. അപ്പം എ വണ്ണും ബി സീറോയും ആയതുകൊണ്ട് ആൻഡ് ഗേറ്റിൽ കയറുമ്പം അതിനകത്ത് ഒരെണ്ണം സീറോ ആയതുകൊണ്ട് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. അതിനെ ബബിൾ ചെയ്തിരിക്കുന്നു, അപ്പോൾ ഔട്ട്പുട്ട് വണ്ണ് വന്നു. ആ വണ്ണ് വന്ന് നമ്മുടെ ആൻഡ് ഗേറ്റിൽ കയറുമ്പോൾ വീണ്ടും ഔട്ട്പുട്ട് വണ്ണ് തന്നെ വരും. അതിനുശേഷം നമ്മളിവിടെ ബബിൾ ചെയ്തിട്ടുണ്ട്, കാരണം നാൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് സീറോ ആയിരിക്കും കിട്ടുന്നത്. സോ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് സീറോ തന്നെ ആയിരിക്കും. ആൻഡ് ഫൈനലി നമ്മൾ ഇൻപുട്ട് വൺ വൺ കൊടുത്തു. ഇൻപുട്ടുകൾ രണ്ടും നമ്മൾ വൺ വൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം എയും ബിയും വൺ ആണ്. എയും ബിയും വണ്ണ് പറയുമ്പം ആൻഡ് ഗേറ്റിൽ കയറുമ്പോൾ ഔട്ട്പുട്ട് വണ്ണ് വരും, കാരണം ഇൻപുട്ടുകൾ രണ്ടും വണ്ണ് ആയതുകൊണ്ട് ആൻഡ് ഗേറ്റിൽ കയറുമ്പോൾ ഔട്ട്പുട്ട് വണ്ണ് വരും. അതിനെ ബബിൾ ചെയ്തിരിക്കുകയാണ്, അപ്പോൾ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. സീറോ വന്ന് വീണ്ടും ആൻഡ് ഗേറ്റിൽ കയറുമ്പോൾ ഔട്ട്പുട്ട് സീറോ തന്നെയായിരിക്കും. വീണ്ടും അതിനെ ബബിൾ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വണ്ണ് കിട്ടും. അതായത് ഈ അവസാനത്തെ കേസിൽ മാത്രം നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൺ ആയിരിക്കും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ് ഗേറ്റിനോട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ്. ശരിയാണല്ലോ. നോക്കുമ്പോൾ നമുക്കറിയാം സീറോ സീറോ വരുമ്പോൾ ഔട്ട്പുട്ട് സീറോ, സീറോ വണ്ണ് വരുമ്പോഴും സീറോ, വൺ സീറോ വരുമ്പോഴും സീറോ. എപ്പോൾ മാത്രമേ വണ്ണ് വരത്തുള്ളൂ? വൺ വണ്ണ് ഇൻപുട്ടുകൾ വന്നാൽ മാത്രമേ ഔട്ട്പുട്ട് വണ്ണ് വരത്തുള്ളൂ. അതായത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ആൻഡ് ഗേറ്റിൻ്റെ അതേ ട്രൂത്ത് ടേബിൾ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം നമ്മൾ ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാനായിട്ട് എന്താണ് യൂസ് ചെയ്തത്, രണ്ട് നാൻഡ് ഗേറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് നാൻഡ് ഗേറ്റ് യൂസ് ചെയ്ത് നമുക്ക് വീണ്ടും തിരിച്ച് ആൻഡ് ഗേറ്റിലേക്ക് തന്നെ വരാൻ പറ്റും. മൂന്നാമത്തെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം മൂന്ന് ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ മുമ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻപുട്ടുകൾ ഞാൻ ആദ്യം ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. ഇൻപുട്ട് 00 വരാം, അതുപോലെ 01 വരാം, 10 വരാം, ആൻഡ് ഫൈനലി 11 വരാം. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്താൽ ഫസ്റ്റ് 1 A യും B യും 0 ആണെങ്കിൽ, ഇവിടെ A 0 ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നോക്കിപ്പോവാം. A 0 ആണെങ്കിൽ ഇവിടെ നാൻഡിൽ കയറുമ്പം A 0 ആണ്, അത് 0 തന്നെ ആയിരിക്കും. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ മേളിൽ 1 വരും. അതുപോലെ തന്നെ ഇവിടെ 0 വരുമ്പം ആൻഡിൽ കയറുമ്പം 0 ആയിരിക്കും, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ നമുക്ക് രണ്ടും 1 1 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആ 1 1 വന്ന് നമ്മുടെ ആൻഡിൽ കയറുമ്പം ഔട്ട്പുട്ട് വീണ്ടും 1 തന്നെ കിട്ടും. അതിനുശേഷം നാൻഡിൽ കയറുമ്പോൾ ഒരു നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് 0 ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് നോക്കാനായിട്ട് വീണ്ടും നോക്കുക, A 0 യും B 1 ഉം ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മേളത്ത് നോക്കിയേ A 0 ആണ്. A 0 ആകുമ്പം ആൻഡിൽ കയറുമ്പം 0 തന്നെ കിട്ടും. അതിനുശേഷം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് 1 ആയിരിക്കും. A bar എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും കിട്ടുന്നത്. അടുത്തത് B 1 കൊടുത്തതുകൊണ്ട് 1 ആൻഡിൽ കയറുമ്പം 1 തന്നെ വരും, അതിൻ്റെ നോട്ട് എടുക്കുമ്പം 0 വരും. അതായത് നമുക്ക് ഇവിടെ A bar ഉം B bar ഉം കിട്ടുന്നത് 1 0 എന്നായിരിക്കും കിട്ടുന്നത്. ഇവിടെ 1 കിട്ടും, ഇവിടെ 0 കിട്ടും. ആ 1 0 ആൻഡിൽ കയറുമ്പം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 0 ആയിരിക്കും. ഔട്ട്പുട്ട് 0 ആയിരിക്കും. ആ 0 കിട്ടുന്ന സാധനം കോംപ്ലിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 1 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് 1 ആയിരിക്കും കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് മൂന്നാമത്തേത് നോക്കാം. മൂന്നാമത്തേത് നോക്കുമ്പോഴത്തേനും വീണ്ടും എന്താ വരുന്നത്, A 1 ഉം B 0 ഉം വരുന്നത്. അപ്പോൾ A യുടെ 1 വരുന്നു. A 1 വരുമ്പം നമുക്കറിയാം ആൻഡിൽ കയറുമ്പം 1 തന്നെ ആയിരിക്കും, അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ നമുക്കിവിടെ 0 കിട്ടും. A bar എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടുത്തത് B bar 0 ആണ്, അത് ആൻഡിൽ കയറുമ്പം 0 തന്നെയാണ്, അതിൻ്റെ കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഇവിടെ 1 കിട്ടും. വീണ്ടും ഇവിടെ 0 1 ആയിരിക്കും ഇവിടെ ഇൻപുട്ട് വരുന്നത്. A bar 0 ഉം B bar 1 ഉം ആയിരിക്കും വരുന്നത്. ആ A bar ഉം B bar ഉം കൂടെ ആൻഡിൽ കയറുമ്പം വീണ്ടും നമുക്ക് 0 തന്നെ കിട്ടും. അതിൻ്റെ കോംപ്ലിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 1 എന്നാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഔട്ട്പുട്ട് ഇവിടെ 1 എന്ന് തന്നെ കിട്ടും. ആൻഡ് ഫൈനലി നമുക്ക് 1 1 ആണ് ഇൻപുട്ട് ഉള്ളത്. A യും B യും 1 ആണ്. അപ്പം ഇവിടെ 1 കയറി കഴിയുമ്പോൾ ആൻഡിൽ 1 കയറുമ്പോൾ 1 തന്നെ കിട്ടും. അതിന് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ A bar 0 ആയി. അതുപോലെ തന്നെ B 1 ആണ്, നമ്മുടെ ആൻഡിൽ കയറുമ്പോൾ അത് 1 തന്നെ വരും, അത് നോട്ട് ചെയ്തിട്ടുണ്ട്, അതും 0 ആയി. അതായത് രണ്ടും 0 0 എന്നാണ്. 0 0 ഒരു ആൻഡ് ഗേറ്റിൽ കയറിയാൽ നമുക്കറിയാം അത് 0 തന്നെയായിരിക്കും. ഇവിടെ നോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 കോംപ്ലിമെൻ്റ് ചെയ്ത് 1 എന്നായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും കിട്ടുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഫൈനൽ ഔട്ട്പുട്ടിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, ഫൈനൽ ഔട്ട്പുട്ടിനെ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 0 0 വരുമ്പം ഔട്ട്പുട്ട് 0 ആണ്. അല്ലാതെ ഏതെങ്കിലും ഇൻപുട്ട് 1 വന്നാൽ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. അത് നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ഓർ എന്ന് പറയുന്ന ഓപ്പറേഷനാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം നമുക്കിവിടെ ഓർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എന്ത് യൂസ് ചെയ്തിട്ടാണ്, 3 NAND ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ഓർ കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം ഇതാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ട്. ആദ്യമേ ഒരു നാൻഡ് ഗേറ്റ് യൂസ് ചെയ്താൽ അത് നോട്ട് ഓപ്പറേഷനാണ്. 2 NAND ഗേറ്റ് ഇങ്ങനെ സീരീസ് ആയിട്ട് യൂസ് ചെയ്താൽ അത് നമുക്ക് ആൻഡ് ഓപ്പറേഷൻ കിട്ടും. ഇവിടെ A യ്ക്കും B യ്ക്കും ഒരു നാൻഡ് ഗേറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് വീണ്ടും ഒരു നാൻഡ് ഗേറ്റിലൂടെ യൂസ് കയറ്റി വിടുവാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഓർ ഓപ്പറേഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇത്തരത്തിൽ നാൻഡ് ഗേറ്റുകളെ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബേസിക് ഗേറ്റുകളെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ റിയലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ഓർ ഗേറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ട്, ഇത് ഫസ്റ്റ് ഓർ ഗേറ്റ് ആണ്, നമുക്ക് നോട്ട് തന്നെ കിട്ടും. രണ്ടാമത് ഇതുപോലെ തന്നെ 2 OR ഗേറ്റ് സീരീസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആൻഡ് തന്നെ കിട്ടും. അതുപോലെ 3 OR ഗേറ്റുകൾ നമ്മൾ മുമ്പ് എങ്ങനെയാണോ നാൻഡ് ഗേറ്റ് കൊടുത്തത്, അതുപോലെ തന്നെ 3 NOR ഗേറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കിട്ടാൻ പോകുന്നത് ഓർ ഓപ്പറേഷൻ തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾ ഒരു എക്സസൈസ് ആയിട്ട് ഈ മൂന്നാമത്തേത് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ഞാനിപ്പം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, പോർട്രേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ പകരം
നിങ്ങൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എഴുതി നോക്കുക. അപ്പം നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക് റിയലൈസേഷൻ എന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, നാൻഡ് ഗേറ്റോ നോർ ഗേറ്റോ യൂസ് ചെയ്തുകൊണ്ട്, അവരെ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബേസിക് ഗേറ്റുകളായ ആൻഡിനെയും ഓറിനെയും നോട്ടിനെയും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി എൻ്റെ ആദ്യത്തെ മൂന്ന് വീഡിയോസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ, ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ആൻഡ് ഓറ് നോട്ട് ബേസിക് ഗേറ്റുകളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഗേറ്റുകളായ നാൻഡിനെ കുറിച്ചും നോറിനെ കുറിച്ചും പറഞ്ഞു. ഇതായിരുന്നു ഒന്നാമത്തത്. രണ്ടാമത്തെ ലെക്ചറിൽ നമ്മൾ ഇൻ്റർചേഞ്ചബിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി പറഞ്ഞു. മൂന്നാമത്തെ ടോപ്പിക്ക് റിയലൈസേഷൻ എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി പറഞ്ഞു. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിരിക്കുക. അതിന് മുമ്പോട്ട് നമുക്ക് അതിൻ്റെ അഡ്വാൻസ്ഡ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ലെക്ചറിൽ കാണാം. താങ്ക് യു.